ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായി യോഗ എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി തരികയാണ് കോഴിക്കോട് ഹൃദയ വിദ്യാ ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയായ വിദ്യാസാഗർ ഗുരുമൂർത്തി. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഹൃദയം സ്തംഭിച്ചു പോയാലോ എന്ന് ഭയപ്പെട്ടാണ് നമ്മളിൽ പലരും ഉറങ്ങാൻ കിടക്കുന്നത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഇത്രയും വേവലാതിപ്പെടുന്ന ഒരു കാലത്ത് ഹൃദയാരോഗ്യവും യോഗയും എന്ന വിഷയത്തിൽ ഹൃദയവിദ്യ ഫൗണ്ടേഷൻ അധ്യക്ഷൻ വിദ്യാസാഗർ ഗുരുമൂർത്തി നമ്മൾ സംസാരിക്കുന്നു. പലരും ഇപ്പോൾ അസുഖങ്ങൾക്കും ആരോഗ്യത്തിനും ഒക്കെ യോഗയെ സമീപിക്കുന്ന ഒരു കാലഘട്ടമാണ്. യോഗയിൽ എന്താണ് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? യോഗം എന്ന ശബ്ദമാണ് ശരി. യോഗ എന്നത് കുറച്ചുകൂടി ആധുനികമായ കാലത്ത് വന്ന ശബ്ദമാണ്. യോഗം ആണ് ശരിയായ ശബ്ദം. നമുക്കെല്ലാം നമ്മുടെ പ്രകൃതി അനുസാരിയായ ജീവിതത്തിൽ നിന്ന് വിയോഗം വന്ന് സംഭവിച്ചപ്പോഴാണ് യോഗം എന്ന ഒരു ചോദ്യം ഉണ്ടായത്. ജീവികളെ നോക്കിയിട്ടാണ് യോഗാസനങ്ങൾ പലതും, ഇപ്പോൾ ബകാസനമായാലും ഭുജംഗാസനമായാലും എല്ലാ ആസനങ്ങളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ തന്നെ പ്രകൃതിയിലുള്ള ജീവികളുടെ രീതിയെ അവലംബിച്ചുകൊണ്ടാണ് യോഗാസനങ്ങൾ ഉണ്ടായത്. അതിന് കാരണം പ്രകൃതിയോട് പരിപൂർണമായി ചേർന്നുകൊണ്ട് ലയത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിക്ക് സ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുള്ളതാണ്. സ്വാസ്ഥ്യം എന്നത് ആയുർവേദത്തിൽ ആരോഗ്യത്തിൻ്റെ പരിപൂർണ ലക്ഷണമാണ്. യോഗശാസ്ത്രത്തിൽ പതഞ്ജലി മുനിയാൽ ദർശിക്കപ്പെട്ടിട്ടുള്ള യോഗശാസ്ത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധക എന്നാണ്. മനസ്സിൻ്റെ അസ്വാസ്ഥ്യങ്ങളെല്ലാം നിലച്ച്, ഇളക്കങ്ങളെല്ലാം നിലച്ച് പരിപൂർണ ശാന്തമായ ഒരു സമുദ്രത്തിൻ്റെ അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് യോഗയുടെ പരിപൂർണമായ ലക്ഷ്യം. ഇവിടെ ഹൃദയാരോഗ്യത്തിന് മാത്രമല്ല, പരിപൂർണ ഒരു മനുഷ്യൻ്റെ മാനസിക ശാരീരിക ബൗദ്ധിക ആരോഗ്യങ്ങൾക്ക് യോഗം ഏറ്റവും വലിയ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. സമ്പ്രദായം എന്ന് പറയുമ്പോൾ അവിടെ ട്രഡീഷണലായിട്ടുള്ള സമ്പ്രദായം എന്ന വാക്കിന് ട്രഡീഷൻ എന്നർത്ഥമുണ്ട്. ഈ പരമ്പരാഗതമായ ശൈലി, ജീവിത ശൈലിയാണ് യോഗം സംഭാവന ചെയ്യുന്നത്. അഷ്ടാംഗ യോഗം പതഞ്ജലി മുനിയാൽ ദർശിക്കപ്പെട്ടു. ഇതിൽ യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയിട്ടുള്ള ആ 8 പടികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു. അവൻ മതവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും അവൻ അവൻ്റെ ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു, മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുന്നു, അതിലൂടെ സ്വാസ്ഥ്യം അനുഭവിക്കുന്നു. ഇതാണ് അതിൻ്റെ പദ്ധതി. ഇതിൽ യോഗയിൽ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ആസനങ്ങളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അതെ അതെ. എന്താണ് യോഗ ആസനങ്ങളിൽ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏതെല്ലാം ആസനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഹൃദയാരോഗ്യം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രിവെൻറ്റീവായിട്ടും ക്യൂറേറ്റീവായിട്ടും ഉണ്ട്. ഏതൊരു അസുഖത്തിനും ഉള്ളതുപോലെ തന്നെ പ്രിവെൻറ്റീവായിട്ടുള്ള, അതായത് രോഗം വരാതെ സംരക്ഷിക്കുന്ന ശാരീരിക വ്യായാമ മുറകളും രോഗം വന്ന ശേഷം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ആരോഗ്യ മുറകളും ഉണ്ട്. അതിൽ പൊതുവേ നമ്മൾ പറയാറുണ്ട് ഹൃദയത്തിൻ്റെ താഴെ ശിരസ് വരുന്ന ആസനങ്ങൾ, അതായത് ഇപ്പോൾ പാദഹസ്താസനം എടുത്തു കഴിഞ്ഞാൽ കൈ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞ് നേരെ താഴേക്ക് മുട്ടിൻ്റെ ഭാഗത്ത് മൂക്കുകൊണ്ട് മുട്ടിക്കുന്ന ഒരു ആസനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാല് മടങ്ങാതെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന പോലെ ആ ആസനം ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഹൃദയത്തിന് താഴെ ശിരസ് വരികയാണ്. എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ശിരസിലേക്ക് വരും, മുഖത്ത് പ്രസാദമുണ്ടാവും, ചിത്തത്തിൻ്റെ കാലുഷ്യമകലും, ഏകാഗ്രത വർദ്ധിക്കും. പക്ഷേ ഇത് ഹൃദ്രോഗിയായൊരു വ്യക്തി ചെയ്യുമ്പോൾ അപകടമുണ്ട്. കാരണം ഹൃദയത്തിന് കൂടുതൽ എക്സസീവ് പ്രഷർ അവിടെ വന്നു ചേരും. എന്നാൽ ഹൃദ്രോഗിയായ ഒരു വ്യക്തി ചെയ്യേണ്ടത് കിടന്നുകൊണ്ടുള്ള ലഘുവായിട്ടുള്ള യോഗ വ്യായാമങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് അർദ്ധമേരുദണ്ഡാസനം ഒരു കാൽ പൊക്കിക്കൊണ്ട് ചെയ്യുന്നു, രണ്ടു കാലും ചേർത്ത് പൂർണ്ണ മേരുദണ്ഡാസനം, പവനമുക്താസനം, അർദ്ധപവനമുക്താസനം, പൂർണ്ണ പവനം, അതുപോലെ തന്നെ നൗകാസനം. നൗകാസനം പൂർണ്ണ നാവാസനം എന്നും നൗകാസനം എന്നും പറയും. നൗകാസനം ഒക്കെ ചെയ്യുമ്പോൾ ലൈറ്റാണ്, എന്നാൽ ഹൃദയത്തിന് വേണ്ടത്ര ആരോഗ്യവും പരിരക്ഷയും കൊടുക്കുന്നതാണ് യോഗയിൽ അത്തരം വ്യായാമം. ക്യൂറേറ്റീവായിട്ടും ഉണ്ട്, പ്രിവെൻറ്റീവായിട്ടും ഉണ്ട്. പലരും വ്യായാമം ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ള വ്യായാമമാണ് ഹൃദ്രോഗി ചെയ്യേണ്ടത് ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യാൻ പറയാറില്ല. നടക്കണം എന്നൊക്കെ പറയുമ്പോൾ എത്ര വേഗത്തിൽ നടക്കാം, ഓടാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ നടത്തത്തെ പറ്റി പറയാറില്ല. വാക്കിംഗ് ഈസ് ദ കിങ് ഓഫ് എക്സസൈസസ് എന്ന് പറയുന്നില്ലേ. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രമേഹ രോഗി കൂടുതൽ നടന്നാൽ അയാൾക്കത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുള്ളതാണ് പൂർവർഷിമാരുടെ കാഴ്ചപ്പാട്. ക്യാപ്സ്യൂളുകൾ ആഗ്രഹിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ ഒരു ഹൃദ്രോഗി ഒരു യോഗാചാരനെ സമീപിച്ചാൽ എന്തായിരിക്കും ഒരു ക്യാപ്സ്യൂളായിട്ട് നിർദ്ദേശിക്കാനുണ്ടാവുക, അയാൾ ഇന്നത് ചെയ്യണം എന്ന് പറയാം? ഇവിടെ രോഗി എന്ന് പറയുന്നതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു. കാരണം ആരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആയുർവേദത്തിൽ, ഭാരതീയ സിദ്ധാന്തത്തിൽ രോഗിയില്ല, ആരോഗ്യാർത്ഥ്യം മാത്രമേ ഉള്ളൂ. രോഗി എന്നത് തികച്ചും വൈദേശികമായ കച്ചവട താല്പര്യമുള്ളൊരു പദമാണ്. നമ്മുടേത് ആരോഗ്യാർത്ഥിയാണ്, ആരോഗ്യത്തെ ആഗ്രഹിച്ച് ചെല്ലുന്നയാളാണ്. ഒരു വൺ ഓർഗാനിക് ഫാമിലിയാണ് നമ്മളെല്ലാം എന്ന് തോന്നുമ്പോൾ ഈശ്വരൻ്റെ മക്കൾ അമൃതസ്യ പുത്രാഹ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരും. മനസ്സിൽ തത്വം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും ശരീരം കൊണ്ട് യോഗാസനം ചെയ്യുകയും ആരോഗ്യത്തിന് വേണ്ടി ആയുർവേദം ശീലിക്കുകയും ചെയ്യാൻ വേണ്ടി എല്ലാ ആരോഗ്യാർത്ഥികളോടും പറയും. അല്ലാതെ പ്രത്യേകിച്ച് രോഗിയാണ് താങ്കൾക്ക് ഹൃദ്രോഗത്തിന് മാത്രം ഒരു എക്സസൈസ് പറഞ്ഞു തരാം എന്നുള്ള സമ്പ്രദായം തന്നെ ആണ് കൂടുതൽ രോഗികളെ സൃഷ്ടിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ പ്രാണായാമം പഠിക്കാൻ പോയിട്ട് രോഗികളായവരുണ്ട്. എന്ന് വെച്ചാൽ തീർത്തും ജീവിതത്തെപ്പറ്റി സമഗ്രമായ സമ്യക്കായ കാഴ്ചപ്പാടില്ലാത്തവർ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആരോഗ്യമുള്ളവരെക്കാൾ കൂടുതൽ രോഗികളെ സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒന്നിലേക്കും എളുപ്പവഴി ഇല്ല എന്ന് തന്നെയാണ് ആചാര്യം പറയുന്നത്. വളരെ നന്ദി, സന്തോഷം. നമസ്തേ.